നമസ്കാരം, മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. 30 ഓളം നാടകങ്ങൾ എഴുതുകയും 60-ൽ പരം നാടകങ്ങൾ സംവിധാനം ചെയ്ത പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ പ്രശാന്ത് നാരായണൻ അന്തരിച്ചു. ഇന്ത്യൻ നാടകരംഗത്തെ ശക്തമായ സാന്നിധ്യമായിരുന്നു പ്രശാന്ത് നാരായണൻ. 30 ഓളം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് രാവിലെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 51 വയസ്സായിരുന്നു. 30 വർഷക്കാലമായി ഇന്ത്യൻ തിയേറ്റർ രംഗത്തെ ശക്തമായ സാന്നിധ്യമായിരുന്നു പ്രശാന്ത് നാരായണൻ. 15-ാമത്തെ വയസ്സ് മുതൽ നാടകങ്ങൾ എഴുതി തുടങ്ങിയ അദ്ദേഹം 30 ഓളം നാടകങ്ങൾ എഴുതുകയും 60-ൽ പരം നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തു. മോഹൻലാലിനെ നായകനാക്കിയുള്ള ഛായാമുഖി അടക്കം മകരധ്വജൻ, മഹാസാഗരം, മണികർണിക തുടങ്ങി നിരവധി ഹിറ്റ് നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. നാടകരചയിതാവ്, സംവിധായകൻ, നടൻ, കോളമിസ്റ്റ്, വാഗ്മി, കഥകളി നടൻ, കഥകളി സാഹിത്യകാരൻ, അധ്യാപകൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് പ്രശാന്ത് നാരായണൻ. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിൽ കഥകളി സാഹിത്യകാരൻ വെള്ളായണി നാരായണൻ നായരുടെയും ശാന്താകുമാരിയുടെയും മകനാണ് അദ്ദേഹം. 15-ാമത്തെ വയസ്സ് മുതൽ നാടകങ്ങൾ എഴുതി തുടങ്ങിയതാണ് പ്രശാന്ത്. 30 ഓളം നാടകങ്ങൾ എഴുതി 2008-ൽ മോഹൻലാലിനെയും മുകേഷിനെയും ഉൾപ്പെടുത്തി ചെയ്ത ഛായാമുഖി എന്ന നാടകം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. പ്രമേയത്തിന്റെ പ്രത്യേകതയും സമകാലിക വിഷയ പ്രസക്തിയും സംവിധായക മികവും ഏറെ ചർച്ച ചെയ്യപ്പെട്ട മകരധ്വജൻ എന്ന നാടകം സ്ത്രീയുടെ സ്വത്ത വേവലാതികളെയും സ്ത്രീ ശാക്തീകരണത്തെയും പ്രമേയമാക്കിയ കറ എന്ന ഒറ്റയാൾ നാടകം, താജ്മഹൽ എന്ന ശക്തമായ രാഷ്ട്രീയ ബിംബം പ്രമേയമാക്കിയ കവിതയുടെ ദൃശ്യാവിഷ്കാരമായ താജ്മഹൽ എന്ന നാടകം എന്നിവ പ്രശാന്ത് നാരായണന്റെ ശ്രദ്ധേയമായ സൃഷ്ടികളാണ്. സർക്കാരിന്റെ ക്ഷണപ്രകാരം ധാർവാഡ് രംഗായണക്ക് വേണ്ടി പല പ്രഗത്ഭരും ശ്രമിച്ച് പരാജയപ്പെട്ട ഭാസന്റെ സംസ്കൃത നാടകമായ സ്വപ്നവാസവദത്തം സംവിധാനം ചെയ്യുകയും അത് വിജയമാക്കുകയും ചെയ്തു. ദേശാഭിമാനി പത്രത്തിന് വേണ്ടി MT ജീവിതവും മികച്ച കൃതികളും കോർത്തിണക്കി ചെയ്ത മഹാസാഗരം എന്ന നാടകം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. മണികർണിക, ടാഗോറിന്റെ തപാലാപ്പീസ്, ഭാസന്റെ ഊരുഭംഗം, ദൂതഘടോത്കജം, ഷേക്സ്പിയറിന്റെ ഹാംലറ്റ് തുടങ്ങിയവയും സംവിധാന വഴികളിലെ മികച്ച തെളിവുകളാണ്. 17-ാമത്തെ വയസ്സിൽ ഭാരതാന്തം എന്ന ആട്ടക്കഥ എഴുതി ചിട്ടപ്പെടുത്തി. പിന്നീട് അത് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ പ്രകാശനം ചെയ്യപ്പെടുകയും ഉണ്ടായി. ഇന്തോ ജർമ്മൻ പ്രോജക്ടിന് വേണ്ടി യൂറിപ്പീഡീസിന്റെ പ്രസിദ്ധ കൃതി മീഡിയ ആട്ടക്കഥ രൂപത്തിൽ എഴുതി. 2003-ൽ കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച നാടകരചനയ്ക്കുള്ള അവാർഡ്, 2011-ൽ ദുർഗ ദത്ത പുരസ്കാരം, 2015-ൽ AP കളക്യാട് അവാർഡ്, 2016-ൽ അബുദാബി ശക്തി അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു. പ്രശാന്ത് നാരായണന്റെ ചെയർമാൻഷിപ്പിൽ 2015 ജൂലൈയിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതാണ് കളം എന്ന നാടക പരിശീലന കളരി. തിയേറ്റർ രംഗത്തും സിനിമാ രംഗത്തും ശ്രദ്ധേയരായ ഒരുപാട് പ്രതിഭകളെ സംഭാവന ചെയ്യാൻ ഇതിന് കഴിഞ്ഞു.